എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ മലയാളം വർക്ക്ഷീറ്റിലേക്ക് സ്വാഗതം. ഇന്ന് അഞ്ചാം ക്ലാസ്സിന് മലയാളം അടിസ്ഥാന പാഠാവലി ആയിരുന്നു നമ്മുടെ പുതിയ പാഠം എടുത്തു കിളിനോട്ടം. കൂട്ടുകാരി, ഈ പാഠം എഴുതിയത് ആരാണ്? അതെ, സുഗതകുമാരി ടീച്ചർ. നമുക്ക് ഈ പാഠം ഒന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് ഇന്ന് തന്നിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാം. പ്രിയപ്പെട്ട കൂട്ടുകാരി, ഈ കത്ത് നിങ്ങൾക്ക് കിട്ടുമ്പോഴേക്ക് പരീക്ഷ ചൂടെല്ലാം അടങ്ങിയിരിക്കും. എങ്കിലും മീന ചൂടാണ്. ഈ ആണ്ട് മാവിലൊക്കെ മാങ്ങ പിടിച്ചിട്ടുണ്ടെങ്കിലും മാമ്പഴക്കാലം വരുന്നതേയുള്ളൂ. ഇത്തവണ നമുക്ക് കുറച്ച് പക്ഷിനോട്ടമായാലോ? പക്ഷി നിരീക്ഷണം എന്നതാണ് ശരിയായ വാക്ക് എന്ന് അറിയാനിട്ടല്ല. പക്ഷേ ആദ്യം നമുക്ക് വെറും നോട്ടം മതി. നോക്കി കണ്ടിട്ടാകാം ശ്രദ്ധിച്ച് നിരീക്ഷിക്കലും നോട്ട് കുറിക്കലുമൊക്കെ. തുടക്കം ഇങ്ങനെയാകാം. പ്രഭാതത്തിൽ ഉണർന്നു കിടന്ന് ചെവിയോർക്കുക. ഏതൊക്കെ കിളികളുടെ ശബ്ദങ്ങൾ കേൾക്കാം? കാക്കിയായിരിക്കും ആദ്യത്തെ ലഹളക്കാരൻ, പാട്ടുകാരൻ. അതോ പൂവൻ കോഴിയോ? മധുരമധുരമായി കേൾക്കുന്ന ആ കളനാദം ആരുടേതാണ്? ഏത് കിളിയാണത്? പതുക്കെ മുറ്റത്തിറങ്ങി മരച്ചില്ലകളിലേക്ക് നോക്കുക. പുലേരിയെ എതിരേൽക്കുന്ന ഒരുപാട് പേരെ നിങ്ങൾക്കവിടെ കാണാൻ കഴിയും. പൂഞ്ചിറകുള്ളവർ മാത്രമല്ല, പൂങ്കുല വാലുള്ളവരും അവിടെ ഉത്സാഹത്തോടെ തിമർക്കുന്നുണ്ടാവും. ഓരോരുത്തരെയും നോക്കിക്കാണുക, അവരുടെ ശബ്ദങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുക. ആദ്യ പാഠം അത്രയും മതിയാകും. എൻ്റെ കുട്ടിക്കാലത്ത് തിരുവനന്തപുരത്ത് വഴുതക്കാട്ടുള്ള ഒരു പഴയ വീട്ടിൽ ഞങ്ങൾ ഏറെ വർഷങ്ങൾ താമസിച്ചിരുന്നു. വലിയ മുറ്റമായിരുന്നു അവിടുത്തെ പ്രത്യേക സൗഭാഗ്യം. നിറയെ മരങ്ങളും ചെടികളും, മതിലരികിൽ പൂത്തുലയുന്ന ചെമ്പരത്തികൾ, മുല്ലവള്ളികൾ. എന്തു രസമായിരുന്നു അവിടെ കളിച്ചു നടക്കാൻ. ഒരു പുലരിയിൽ അതിമനോഹരമായൊരു കിളിപ്പാട്ട് കേട്ട് എൻ്റെ ചേച്ചിയും ഞാനും അതിൻ്റെ ഉത്ഭവസ്ഥാനം തിരഞ്ഞു നടന്ന് കണ്ടുപിടിച്ചു. അത്ര വലുതൊന്നുമല്ലാത്ത ഒരു കോട്ടൺ ചെടിയുടെ നിറമുള്ള ഇലച്ചാർത്തുകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കുഞ്ഞിക്കൂട്. ഞങ്ങളെ കണ്ടാകാം അതിൽ നിന്ന് കറുത്ത തൊപ്പിക്കാരൻ ചെറുകിളി പെട്ടെന്ന് പറന്നുപോയി. പിന്നീട് നോക്കി നോക്കി ഞങ്ങൾ ആ കൂട്ടിൽ രണ്ടു കിളികളുണ്ടെന്ന്, അവരുടെ പേര് ബുൾബുൾ എന്നാണെന്നും മലയാളത്തിൽ ഇരട്ട തലച്ചി എന്ന് വിളിക്കുമെന്നുമൊക്കെ മനസ്സിലാക്കി. പതുങ്ങി പതുങ്ങി ചെന്ന് ആ കൂട്ടിനുള്ളിൽ നോക്കലും പതിവായി. ഒരു ദിവസം അതാ പന്നിയും നാരുകളും കൊണ്ട് ഭംഗിയിൽ പണിഞ്ഞ ആ കൂട്ടിനുള്ളിൽ രണ്ടു മുട്ടകൾ കിളികൾ മാറി മാറി അവിടെ കാവലിരിപ്പാണെങ്കിലും ഞങ്ങൾ രണ്ടു കൊച്ചു പെൺകുട്ടികൾ അപകടകാരികളല്ല, കൂട്ടുകാരികളാണെന്ന് അവർ തിരിച്ചറിഞ്ഞു കാണും. പിന്നെ പിന്നെ ആ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വന്നു. കൂട്ടിൽ ആരുമില്ലെങ്കിൽ അവ മിണ്ടാതിരിക്കും. അച്ഛൻ കിളിയും അമ്മ കിളിയും തീറ്റ തേടി കൊണ്ടുവന്ന് കുഞ്ഞു ചുണ്ടുകൾക്കുള്ളിൽ വെച്ചു കൊടുക്കുന്നത് ഞങ്ങൾ ആഹ്ലാദത്തോടെ കണ്ടുനിന്നു. ആ വഴിയെങ്ങാനും ഒരു പൂച്ചയോ മറ്റോ പോയാൽ അവർ പുറപ്പെടുവിക്കുന്ന അപകട ശബ്ദം ഞങ്ങൾ തിരിച്ചറിഞ്ഞു. എന്നും പുലരിയിൽ അവരുടെ മധുരമായ പാട്ടുകൾ കേട്ടു പാട്ടുകേട്ടു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അച്ഛനമ്മമാർ കുഞ്ഞിക്കിളികളെ കൂട്ടിൽ നിന്നിറക്കി പറക്കാൻ പഠിപ്പിക്കുന്നത് കണ്ടു. എന്തു രസമായിരുന്നു ആ കാഴ്ച. കുഞ്ഞുങ്ങൾ കുറേശ്ശെ പറന്ന് ചെടിച്ചില്ലകളിലെല്ലാം വന്ന് തത്തിയിരിക്കുന്നതും അമ്മ കിളിയുടെയും അച്ഛൻ കിളിയുടെയും വേവലാതിയും ഞങ്ങൾ കണ്ടു രസിച്ചു. ദിവസങ്ങൾ ചിലത് കഴിഞ്ഞു. ഒരു പുലരിയിൽ പതിവുള്ള കളഗാനം കേൾക്കാൻ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കൂട് ഒഴിഞ്ഞു കിടക്കുന്നു. പറക്കമുറ്റിയ മക്കളുമായി അവർ വീട് മാറി പോയി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് സങ്കടമായി. എങ്കിലും പിറ്റേ വർഷവും അവർ അതേ ചെടിയിൽ കൂടുകൂട്ടാൻ വന്നു. പിന്നെയും പല വർഷങ്ങൾ അത് ആവർത്തിച്ചു. ആ കൊച്ചു ബുൾബുൾ കുടുംബം എൻ്റെ കുട്ടിക്കാലത്തിന് എന്തൊരു സൗഭാഗ്യമായിരുന്നു എന്ന് ഞാൻ അറിയുന്നു. കിളികളെ പരിചയപ്പെടുക, ഇഷ്ടപ്പെടുക. അവർ ചിറകുള്ള കൊച്ചു ദേവതകളാണ്. അവരെ പറ്റി വീണ്ടും എഴുതാം. അറിവുള്ളവരെ കൊണ്ട് എഴുതിക്കാം. സ്നേഹത്തോടെ സുഗതകുമാരി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പാഠം അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും പാഠം വായിക്കുക കേട്ടോ. രണ്ട് മൂന്ന് തവണ വായിക്കുക. എന്നിട്ടോ നിങ്ങളും പക്ഷി നിരീക്ഷണം ആരംഭിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് തന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ നോക്കാം. വായിക്കാം, കണ്ടെത്താം. വായിക്കാൻ കണ്ടെത്താമില്ലേ, രണ്ട് ചോദ്യങ്ങളാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ചോദ്യം, പക്ഷിനോട്ടത്തിൻ്റെ ആദ്യ പാഠങ്ങൾ എന്തൊക്കെയാണ്? അതിരാവിലെ എഴുന്നേൽക്കുക. ആ സമയത്ത് ധാരാളം പക്ഷികളുടെ ശബ്ദം കേൾക്കാം. ഉണർന്നു കിടന്ന് ചെവിയോർത്താൽ ലഹളക്കാരനായ കാക്കിയും കുയിലുമൊക്കെ ഇര തേടി പോകുന്നതും പാട്ടുപാടുന്നതും കരയുന്നതുമൊക്കെ കേൾക്കാം. മുറ്റത്തിറങ്ങി മരച്ചില്ലകളിൽ നോക്കിയാൽ പുലരിയെ എതിരേൽക്കുന്ന ഒരുപാട് പേരെ നമുക്കവിടെ കാണാൻ കഴിയും. പൂഞ്ചിറകുള്ളവരും പൂങ്കുല വാലുള്ളവരുമെല്ലാം അക്കൂട്ടത്തിലുണ്ടാകും. അവരെ നോക്കി അവരുടെ ശബ്ദങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുക. പക്ഷിനോട്ടത്തിൻ്റെ ആദ്യ പാഠങ്ങൾ ഇതൊക്കെയാണ്. രണ്ടാമത്തെ ചോദ്യം, എന്തൊരു രസമായിരുന്നു ആ കാഴ്ച. ഏതിനെക്കുറിച്ചാണ് സുഗതകുമാരി ഇങ്ങനെ പറയുന്നത്? ഏതിനെക്കുറിച്ചാണ്? മുറ്റത്തെ ക്രോട്ടൺ ചെടിയിൽ കൂടുകൂട്ടിയിരുന്ന ബുൾബുൾ പക്ഷികളുടെ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടായി.
കുഞ്ഞുങ്ങൾ കുറേശ്ശെ പറന്നു ചെടിച്ചില്ലകളിലെല്ലാം വന്ന് തത്തിയിരിക്കുന്നതും അച്ഛൻ്റെയും അമ്മയുടെയും വേവലാതിയുമെല്ലാം അവർ കണ്ടു രസിച്ചു. ഈ കാഴ്ചയാണ് രസകരമായ കാഴ്ച എന്ന് സുഗതകുമാരി വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പക്ഷി നിരീക്ഷണ കുറിപ്പ് തയ്യാറാക്കാനാണ്. ഞാനിവിടെ മൈനയെക്കുറിച്ചാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മൈനയുടെ ചിത്രം വരയ്ക്കാൻ കഴിയുമെങ്കിൽ മൈനയുടെ ചിത്രം ഒന്ന് വരയ്ക്കുക കേട്ടോ. എന്താണ് എഴുതിയത്? ഒരു ചെറിയ പക്ഷിയാണ് നാട്ടുമൈന. നാട്ടിൻ പുറങ്ങളിലും പട്ടണ പ്രദേശങ്ങളിലെല്ലാം മൈനകളെ സമൃദ്ധമായി കാണാൻ സാധിക്കും. ഏതാണ്ട് ഒരു മങ്ങിയ തവിട്ടു നിറമാണ് ദേഹമെങ്കിലും തല, കഴുത്ത്, മാറ്, വാല് എന്നിവ കറുപ്പും ചെറുകിനടിഭാഗം, അടിവയർ, പിൻഭാഗം എന്നിവ വെളുപ്പുമാണ്. കൊക്കും കാലുകളും മഞ്ഞ നിറമാണ്. നോക്കൂ, കൊക്കും വാലും മഞ്ഞ നിറമാണ്. കൊക്കിന് സമീപത്ത് തുടങ്ങി കണ്ണിന് ചുറ്റുമായി കവിളിൽ പടർന്നു കിടക്കുന്ന മഞ്ഞത്തോൽ നാട്ടുമൈനയെ തിരിച്ചറിയാൻ സഹായിക്കും. പറക്കുമ്പോൾ ചിറകിലുള്ള വെളുത്ത പുള്ളികൾ ഒരു വര പോലെ കാണാം. അത് ഓരോ കാലം മാറി മാറി വെച്ച് നടക്കുകയാണ് ചെയ്യുക. നടക്കുമ്പോൾ ശരീരം ഓരോ ഭാഗത്തേക്ക് ചിരിയും. അവ പ്രാണികളും പഴങ്ങളും കഴിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എഴുതാം കേട്ടോ. നമ്മൾ ആ പക്ഷിയെക്കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളിൽ ആ പക്ഷി എന്തൊക്കെയാണ് കഴിക്കുക, ആ പക്ഷിയുടെ നിറം എന്താണ്, ആ പക്ഷി എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക, ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. നമ്മളെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നമുക്ക് ഹായ് പറയാനുള്ള കൂട്ടുകാരോട് ഹായ് പറയാം. ദയാനിധിക്കും അനിഷ്കയ്ക്കും ഒരു ബിഗ് ഹായ്. ദിൽഷാസ് വേൾഡിനും ജിനാസിനും ഒരു ബിഗ് ഹായ്. സെമിദാനും ദിവിന്യാസിനും ഒരു ബിഗ് ഹായ്. ഷിനിക്കും അൻഷികയ്ക്കും ഒരു ബിഗ് ഹായ്. ഹമിദ ഷെറിനും മനാഫിനും ഒരു ബിഗ് ഹായ്. മിസ്ഹബിനും അയോനയ്ക്കും ഒരു ബിഗ് ഹായ്. ഹരിതയ്ക്കും രമ്യയ്ക്കും ഒരു ബിഗ് ഹായ്. അഭിരാം അനിൽകുമാറിന് ഒരു ബിഗ് ഹായ്. ഫർഹാൻ ഒരു ബിഗ് ഹായ്. ഹെന്ന ഹെന്നയ്ക്ക് ഒരു ബിഗ് ഹായ്. ഹെന്നയുടെ അനിയത്തിയായ ഫൈഹയ്ക്കും ഒരു ബിഗ് ഹായ്. നന്ദനയ്ക്ക് ഒരു ബിഗ് ഹായ്. നിധാലിനൊരു ബിഗ് ഹായ്. കേസിനൊരു ബിഗ് ഹായ്. ഫാത്തിമ നാജിഹ നാജിഹയ്ക്ക് ഒരു ബിഗ് ഹായ്. അനീഷിനൊരു ബിഗ് ഹായ്. ഷാദിലിനൊരു ബിഗ് ഹായ്. അനിഷയ്ക്ക് ഒരു ബിഗ് ഹായ്. ഷിബിൻ ബാബുവിന് ഒരു ബിഗ് ഹായ്. ഫിദ ഫർഹാനയ്ക്ക് ഒരു ബിഗ് ഹായ്. ശ്രീനന്ദനയ്ക്ക് ഒരു ബിഗ് ഹായ്. ശ്രീലക്ഷ്മിക്കും ഒരു ബിഗ് ഹായ്. ദർശനയ്ക്ക് ഒരു ബിഗ് ഹായ്. മിൻഹ, ഷഹൽ, ഷാദിൽ മൂന്നാൾക്കും ഒരു ബിഗ് ഹായ്. ദേവങ്കനയ്ക്ക് ഒരു ബിഗ് ഹായ്. മുഹമ്മദ് ഫർഹാൻ കേക്ക് ഒരു ബിഗ് ഹായ്. ദേവനയ്ക്ക് ഒരു ബിഗ് ഹായ്. ഹായ് പറഞ്ഞ എല്ലാവർക്കും ബിഗ് 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 താങ്ക്സ്. അപ്പോൾ നിങ്ങൾ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.